ഞാൻ ലേറ്റ് ആയോ? ഏയ് ലേറ്റ് ആയത് ഞാനല്ലേ. അതിലെന്തോ ഇന്നർ മീനിംഗ് ഉണ്ടല്ലോ. I just meant what I said. നിന്റെ ഹെൽപ്പ് കൊണ്ട് ഡോക്യുമെന്റേഷൻ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ക്യാഷ് മുഴുവൻ ക്രെഡിറ്റ് ആയി. എന്റെയും മോളുടെയും ലൈഫ് സേഫ് ആയി. താങ്ക്സ് എ ലോട്ട്. പണ്ടൊരു റഷ്യൻ പോയിറ്റ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ മനസ്സിനെ സ്വർഗമായി കാണുന്നവൻ്റെ ജീവിതം നരകമായിരിക്കുന്നു. പക്ഷേ ഇതുപോലൊരു സുന്ദരിയായ പെണ്ണിൻ്റെ മനസ്സ് സ്വർഗമായി കാണുന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവിതം നരകമായാൽ ഞാനതങ്ങ് സഹിക്കും. നിങ്ങൾ പുരുഷന്മാർക്കൊരു ധാരണയുണ്ട്, രണ്ട് പൈങ്കിളി സാഹിത്യം സ്റ്റൈലായിട്ടങ്ങ് പറഞ്ഞ് ഞങ്ങൾ സ്ത്രീകളങ്ങ് മൂക്കും കുത്തി വീഴുമെന്ന്. ഇറ്റ്സ് ഓൾ യുവർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓ ഫെമിനിസ്റ്റ് ആണല്ലേ? ഹേ നല്ല ഒന്നും എന്തേരം ഫെമിനിസ്റ്റ് ഓടാനുള്ള കണ്ടം കാണിച്ചിരുന്നോ? ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ, പ്രത്യേകിച്ച് തന്നോട്. പിന്നെ എന്റെ ഹസ്ബൻഡിന് പോലും തോന്നാത്ത സ്വർഗമല്ലേ ഇന്നലെ പരിചയപ്പെട്ട നിനക്ക് എന്നോട്. സിസക, ആദ്യം നമ്മൾ നിർത്തലാക്കേണ്ടത് ഈ മാരേജ് എന്നുള്ള കൺസെപ്റ്റാണ്. അതൊരു കെട്ടുപാടാണ്. അതിൽ നിന്നുകൊണ്ട് ആർക്കും ആരെയും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ ഈ മാരേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് പുറത്തു വന്നാ നീ എന്ത് ചെയ്യും? നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോകും. അത് സിംഗപ്പൂരിലേക്ക് പാരീസിലേക്കൊന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് പ്ലേസായ ആൻഡമാനിലേക്ക്. ഇത് സൈക്കോസിസിന്റെ എത്രാമത്തെ വേർഷനാണ്? ഭ്രാന്തൊന്നുമല്ല, വ്യത്യസ്തനാവാനുള്ളൊരു മോഹം കൊണ്ടുമല്ല. സാധാരണ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ വരുത്തന്മാരെ സ്വീകരിക്കാൻ റെഡി ആയിട്ടുണ്ടാവും. ബട്ട് ആൻഡമാൻ അങ്ങനെയല്ല. അവിടെ ട്രൈബൽസിൻ്റെ കൂടെ ട്രൈബൽസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ട്രൈബൽസിൻ്റെ ഫുഡൊക്കെ കഴിച്ച് ഞാനും നീയും ഈ നല്ല കാട്ട് വാറ്റൊക്കെ കഴിച്ച് നമ്മളങ്ങ് സുഖമായിട്ട് ജീവിക്കും. I'll treat you like a princess. നീനക്ക് പറ. സാർ, എൻ്റെ ബ്രദറിനെ കുറിച്ച് എനിക്കറിയേണ്ടത്. അൺഫോർച്യുനേറ്റ്ലി ഹീസ് നോ മോർ. പപ്പയുടെയും അമ്മയുടെയും മരണത്തിന് ശേഷം ഏട്ടനായിരുന്നു എൻ്റെ എല്ലാം. നീന, ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാം, മുമ്പിലേക്ക് വരുന്ന എല്ലാ കേസുകളും ഏറ്റെടുക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അല്ല ഞാൻ. എനിക്ക് എൻ്റേതായ ചില രീതികളുണ്ട്. എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എലിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ കേസ് ഏറ്റെടുക്കത്തുള്ളൂ. എനിക്കറിയാം ജോൺ സാറിനെ പറ്റി. 30th December 2017 രാത്രി ബാംഗ്ലൂരിൽ നിന്ന് ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് കൊച്ചിയിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്ന ഏട്ടൻ്റെ കാറ് കർണാടക കേരള അതിർത്തിയിലുള്ള കൂട്ടുപുഴ ബ്രിഡ്ജ് തട്ടി താഴേക്ക് വീഴുമായിരുന്നു. സ്വാഭാവികമായ ഒരു ആക്സിഡൻറ്റ്. അങ്ങനെ കണ്ട് പോലീസ് ആ കേസ് ക്ലോസ് ചെയ്തു. ബട്ട് എൻ്റെ ഇൻട്യൂഷൻ മറ്റൊന്നാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് എ മർഡർ. സീനിന, ഞാൻ പറയാൻ പോകുന്ന തെറ്റിദ്ധരിക്കണ്ട. ഇതൊരു പ്രത്യേകത ഉള്ളൊരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യുനോ, ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ. നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും മരിച്ചാൽ അതുണ്ടാക്കുന്ന നഷ്ടം നമ്മുടെ മനസ്സിനെ വളരെ വേദനിപ്പിക്കും. ആ വേദന ഉപബോധം മനസ്സിൽ കിടന്ന് അത് കുറച്ച് കഴിയുമ്പോൾ വൈരാഗ്യമായി ട്രാൻസ്ഫോം ആവും. പിന്നെ മനസ്സ് തന്നെ ഒരു ശത്രുവിനെ മെനഞ്ഞെടുക്കും. അപ്പോ എന്റെ ഇൻട്യൂഷൻ ഒരു വാല്യൂ ഇല്ലേ? നിങ്ങളുടെ ഇൻട്യൂഷൻ എത്രമാത്രം ശരിയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ കോഷ്യന്റ് എത്രമാത്രം ഷാർപ്പാണെന്ന് അറിയണം. എനിക്ക് വേണ്ടത് ഇതൊന്നും അല്ല, നിന്റെ കെയറിംഗ് ആണ്. എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടാതെ പോയതും അതാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ എക്സ്ട്രാ മെറിറ്റൽ റിലേഷനിൽ പെട്ടുപോയാൽ സൊസൈറ്റി പറയും അത് അവളുടെ ശരീരത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തിൻ്റെ ആവശ്യത്തേക്കാൾ ഏറെയാണ് മനസ്സിൻ്റെ ആവശ്യം. അവൾക്ക് വേണ്ടത് സ്നേഹമാണ്. താൻ അതൊന്നും ഓർത്ത് ഡിപ്രസ്ഡ് ആവണ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച്. അത് ഓക്കെ ആയാലും താനും മോളും എൻ്റെ കൂടെ ഉണ്ടാവും. സി, എനിക്ക് തോന്നുന്നു നീനയ്ക്കുണ്ടാവുന്ന വെറും തോന്നലാണെന്നാ. പിന്നെ ഇങ്ങനത്തെ തോന്നലുകളുടെ പുറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല. സർ പ്ലീസ്, സാറിൻ്റെ സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സാറിനെ കാണാൻ വന്നത്. യു ആർ മൈ ലാസ്റ്റ് ഹോപ്പ്. ഇമോഷണൽ അപ്രോച്ച് അല്ലേ? ഓക്കെ, ഞാൻ ഈ കേസ് എടുക്കാം. പക്ഷേ നിങ്ങളുടെ ബ്രദറുടെ മരണത്തിന് മുമ്പോ അതിനുശേഷമോ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു അസ്വാഭാവികമായ ഒരു എലമെന്റ് കൂടി എനിക്ക് വേണം. അസ്വാഭാവികമായ ഒരു എലമെന്റ്. ഏട്ടൻ്റെ മരണത്തിന് 2 മാസങ്ങൾക്ക് ശേഷം, അതായത് കഴിഞ്ഞ സൺഡേ, ഏട്ടൻ്റെ വൈഫ് അപർണ സൂയിസൈഡ് ചെയ്തു. അതോടൊപ്പം ഏടത്തിയമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ ക്യാഷും ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. നിങ്ങൾ ആ ഫയൽ ഇവിടെ വെച്ചിട്ട് പോകോളൂ. We'll meet in 2 weeks' time, okay? Thank you, sir. തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ക്രിമിനലിലേക്ക് എത്തുന്ന അല്ല എൻ്റെ രീതി. ചില നിഗമനങ്ങളും കണക്കുകൂട്ടലുമാണ് എൻ്റെ ആയുധം. നീന സംശയിച്ചതുപോലെ ബ്രദറുടെ മരണം ഒരു മർഡർ തന്നെയാണ്. പിന്നെ നീന കരുതുന്ന പോലെ ബ്രദറുടെ മരണത്തിൻ്റെ പിന്നിൽ ഏതെങ്കിലും ശത്രുവിൻ്റെ വ്യക്തി വൈരാഗ്യമൊന്നുമല്ല. സൗത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന 3 അപകട മരണങ്ങൾക്കും ഈ കേസിനും ഒരു പ്രത്യേക വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട് തിരുത്തണിയിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ഒരു യങ് ബിസിനസ്മാൻ അനിൽ ശേഖർ, കർണാടക റായ്ചൂരിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ, കണ്ണൂരിൽ വെച്ച് കൊല്ലപ്പെട്ട സാം കോശി, ഇവരാണ് മറ്റ് 3 പേര്. ഇവരുടെ ഭാര്യമാരിൽ ഒരാൾ സൂയിസൈഡ് ചെയ്തു, ബാക്കിയുള്ളവർ മിസ്സിംഗ് ആണ്. Sorry, sir. I can't believe this. Who's that? And for what? See, the implications may not be exact. എങ്കിലും ഒന്ന് ഉറപ്പിക്കാം, സാധാരണക്കാരന്റെ രൂപഭാവമുള്ള ഒരു അസാധാരണ ക്രിമിനൽ, അവനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. നമ്മുടെ അടുത്ത മീറ്റിംഗിൽ പൂർണ്ണമായ തെളിവുകളും കുറ്റവാളിയും എന്റെ ഒപ്പം ഉണ്ടാവും. Okay? Come in. Sir, ഞാൻ മാത്യു, എക്സൈറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിന്നാ. സാർ, ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചൊരു എൻക്വയറി നടത്തിയിരുന്നില്ലേ? യെസ് യെസ്, എനിക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് ഇൻഷുറൻസ് പ്ലാൻസിനെ കുറിച്ചൊന്നും അറിയണം. പറ്റിയാലൊരു പോളിസിയും എടുക്കണം. ഷുവർ, താങ്ക് യു സാർ. ഏതായാലും ഒരു പോളിസി എടുക്കാൻ തീരുമാനിച്ചല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ തരേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. സാറിനറിയോ, ഇന്ന് ഫിനാൻഷ്യൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ മിസ്സെല്ലിംഗ് നടക്കുന്നൊരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല. ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് കാണരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ ഓക്കെ സാറിന് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കഥ പറയാം. ഇതൊരു കഥയല്ല, ഒരു ട്രൂ സ്റ്റോറിയാണ്. ഓ ഇൻട്രസ്റ്റിംഗ്. സത്യം പറഞ്ഞ എൻ്റെ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം ആരും ഇതുവരെ എന്നോട് നല്ല കഥ പറഞ്ഞിട്ടില്ല. പറയൂ സർ. വീണയും ടോണിയും കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അഗാധമായ പ്രണയത്തിലായിരുന്നു. ഇപ്പോൾ അവർ വിവാഹിതരായി. ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് രണ്ട് വീട്ടുകാരുടെയും സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് രണ്ട് മക്കളാണ്. ഇപ്പോൾ ടോണിക്ക് ടെൻഷനായി. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളും അവരെന്ത് ചെയ്യും? ഈ ടെൻഷൻ ടോണിയെ കൊണ്ടൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുപ്പിച്ചു. മാസം 15,000 rupees പ്രീമിയം അടച്ചു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ടോണി മരിച്ചു. ഇപ്പം വീണയും കുട്ടികളും ഒറ്റയ്ക്ക്, ആരും തുണയില്ലാതെ. ഇപ്പം ക്ലെയിം ചെയ്ത് എത്ര രൂപ ഇൻഷുറൻസ് അവർക്ക് കിട്ടിയെന്ന് സാറിന് പറയാമോ? എനിക്കറിയില്ല. എങ്ങനെ അറിയാനാ? വെറും 10 ലക്ഷം രൂപയുള്ളൂ സാർ. അവരെടുത്തൊരു മണി ബാക്ക് പോളിസി ആയിരുന്നു. 2 കുട്ടികളെയും കൊണ്ട് വീണയ്ക്ക് ജീവിക്കാൻ ഈ തുക എന്തായാലും മതിയാവില്ല. പക്ഷേ കൃത്യമായ പഠനം നടത്തിയാണ് ടോണി പോളിസി എടുത്തിരുന്നതെങ്കിൽ വെറും 14,000 പ്രീമിയം അടച്ചുകൊണ്ട് വീണയ്ക്കും കുട്ടികൾക്കും 50 lakhs വരെ കവറേജ് കിട്ടുമായിരുന്നു. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ കൂടുതൽ കവറേജ് കിട്ടുന്ന ടേം അഷുറൻസ് പോളിസി വേണം എടുക്കാൻ. വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാനൊരു കഥ പറയട്ടെ. ഓക്കെ സാറ് പറയൂ. വീണയും ടോണിയും കട്ട പ്രേമത്തിലായിരുന്നു. അവരും കെട്ടി. ഇപ്പൊ 2 മക്കൾ. വീണയും മക്കളെയും നല്ല രീതിയിൽ നോക്കാനായി ടോണി പല പല ബിസിനസ്സുകൾ തുടങ്ങി. ഇപ്പോ ടോണി പഴയ കാമുകനല്ല. വീണയോട് പഴയതുപോലെ പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ ടോണിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്യുവിനെ പോലെ വളരെ ടാലന്റഡ് ആയ ഒരു ഇൻഷുറൻസ് ഏജന്റ് വീണയുടെ അടുത്ത് വരുന്നു. മാത്യു ഇപ്പം പറഞ്ഞതുപോലെ കൃത്യമായ ഇൻഷുറൻസ് പ്ലാനുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞ് വീണയുടെ ഹസ്ബൻഡായ ടോണിയെ കൊണ്ട് നിർബന്ധിച്ചൊരു 2 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുപ്പിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഗോൺ വിത്ത് ദ വിൻഡ് ടോണി അങ്ങ് മരിച്ചു. വീണയുടെ സങ്കടങ്ങളൊക്കെ പതുക്കെ മാറി തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഇൻഷുറൻസ് ഏജന്റിന്റെ റീ എൻട്രി. പിന്നെ ക്ലെയിമായി, ഡോക്യുമെന്റേഷനായി, ആശ്വസിപ്പിക്കലായി, പ്രേമമായി, അങ്ങനെ പല പല. ഇൻഷുറൻസിന്റെ തുക മുഴുവനായി കിട്ടി കഴിയുമ്പോൾ വീണയുടെ അക്കൗണ്ടിൽ മുഴുവൻ ക്യാഷുമായി. ആ ഇൻഷുറൻസ് ഏജന്റ് വാനിഷ് ആവും. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച്. അത് ഓക്കെ ആയാൽ താനും മോളും എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഇന്ന് ക്രെഡിറ്റായ എമൗണ്ട് ഒരു ദിവസത്തേക്ക് ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് താൻ ട്രാൻസ്ഫർ ചെയ്യണം. ഐ ആം എക്സ്ട്രീംലി സോറി മാത്യു. ഫുൾ എമൗണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മോളുടെ ലൈഫ് എനിക്ക് സേഫ് ആക്കണം. ഒരു 25% മാത്രമേ എനിക്കിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. പ്ലീസ്. നീ ഇപ്പോഴും പറയുന്നത് നിന്റെ മോളെന്നാ? അവൾ എൻ്റെ കൂടെ മോളല്ലേ? അവൾ കൂടെ വേണ്ടിയല്ലേ ഞാനത് ചെയ്യുന്നത്? ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. അപ്പോഴേക്കും ഒരു ദുരൂഹ സാഹചര്യത്തിൽ വീണ സൂയിസൈഡ് ചെയ്യുന്നു. വൗ, സാർ ഒരു സ്റ്റോറി റൈറ്ററാണോ? എത്ര പെട്ടെന്നാണ് സാർ ഒരു കഥ മെനഞ്ഞെടുക്കുന്നത്. ഞാനൊരു പാവം പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. മാത്യുവിൻ്റെ കയ്യിൽ നിന്ന് പോളിസി എടുക്കുന്നവർ പെട്ടെന്ന് മരിച്ചു പോവാണല്ലോ മാത്യു. ഓ, സാറിനെ ഇപ്പോൾ പൂട്ടാൻ വിളിച്ചാണല്ലേ? തന്നെ പൂട്ടാനുള്ള താഴ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല മാത്യു. അത് കിട്ടിയാൽ പിന്നെ ഒരിക്കലും ഒരിക്കലും തനിക്ക് അഴിക്കാൻ പറ്റാത്ത ചങ്ങലായിട്ട് ഞാൻ പൂട്ടും. സാർ ക്രിയേറ്റ് ചെയ്ത ഈ ഡം സ്റ്റോറി വെച്ച് ഇവിടുത്തെ നിയമത്തിന് എന്നെ ശിക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ഈ ഒമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള ഹിഡൻ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് എന്നെ പൂട്ടാനാണ് സാറുടെ ചിന്തയെങ്കിൽ എന്നെ പൂട്ടാനുള്ള സർവൈലൻസസ് ഒന്നും ഇപ്പോൾ ഈ വീട്ടിൽ പ്രവർത്തിക്കുന്നില്ല. യു നോ വൈ? ഐ ആം യൂസിങ് ആൻ ഇലക്ട്രോണിക് ജാമർ. Fuck you. There are two types of criminals. ഒന്നാമത്തവര് സ്വന്തം ബുദ്ധി കൊണ്ട് രക്ഷപ്പെടുന്നവര്, രണ്ടാമത്തവര് സ്വന്തം ബുദ്ധി കൊണ്ട് പിടിക്കപ്പെടുന്നവര്. And you are of the second type. കൊല്ലപ്പെട്ടവരുടെ എല്ലാ വീടുകളിലും ഓഫീസുകളിലും എല്ലായിടത്തും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ മാത്രം CCTVകൾ ജാം ആവും. That was my bloody fucking clue, you fool. Appo ini kuttu samadam. Ningal oru vaadu kazhivulla oru vyaktiyana. Oru kazhivulla kaamuganaanu. Oru nalla salesman aanu. Pinne oru criminal. Adu enikku paaramparyamayi labhicha aanukulyamaanu. Enne amma oru karathirna kaamugiyayirunnu. Adana എന്നിലെ കാമുകനെ നിർണയിക്കുന്നത്. അമ്മയിലെ കാമുകയെ നന്നായി സെയിൽ ചെയ്തത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അതാണ് എന്നിലെ സെയിൽസ്മാൻ. പിന്നെ ഇവരെൻ്റെ സ്റ്റാറ്റസിന് യോജിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നിലെ ക്രിമിനൽ ഉണർന്നു. ഇത്രയൊക്കെ ഇപ്പം സാർ അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ഇൻട്രോഗേഷൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് പോകാമല്ലോ അല്ലേ? May I leave now? No, you can't! നീന ഏൽപ്പിച്ച കേസിന്റെ കൺക്ലൂഷൻ ഞാൻ എത്തിക്കഴിഞ്ഞു. ബ്രദറുടെയും വൈഫിന്റെയും മർഡറിന്റെ പിന്നിൽ മാത്യൂസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഏജന്റാണ്. ഹി ഈസ് ഓഫ് മിക്സ്ഡ് ഡിസെന്റ്, ഒരു പഞ്ചാബിയും മലയാളിയും. അവൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവൻ്റെ ചില ലിങ്കുകൾ കൂടെ കണക്ട് ചെയ്യാനുണ്ട്. യാ ഓക്കെ, വിൽ മീറ്റ് സൂൺ. ഓക്കെ ബൈ. യാ ബൈ. മാത്യുവിന്റെ കയ്യിൽ നിന്ന് പോളിസി എടുക്കുന്നവര് പെട്ടെന്ന് മരിച്ചു പോവാണല്ലോ മാത്യു.